بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا وحبيبنا محمد وآله وأصحابه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. يا رب همانم الله. വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അസ്മാഉല്ലാഹിൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും മേന്മയേറിയ, നന്മ നിറഞ്ഞ നാമങ്ങൾ, അതിൻ്റെ പഠനത്തിലാണ് അൽഹംദുലില്ലാ നാം ഉള്ളത്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അത്തരമൊരു വിഷയത്തിൻ്റെ വിശദീകരണം നിർവഹിക്കപ്പെടുന്ന ദർസിലാണ് നാം ഓരോരുത്തരുമുള്ളത്. കഴിഞ്ഞ ദർസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അത് പഠിച്ചു മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ്, ഇനി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നാമങ്ങളും അവയിലടങ്ങിയിട്ടുള്ള ആശയങ്ങളും മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്നതിന് മുമ്പ് അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അത് പഠിച്ചു മനസ്സിലാക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില തത്വങ്ങളുണ്ട്. അതേതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിച്ചതിന് ശേഷം ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹുവിൻ്റെ നാമങ്ങളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നാമങ്ങളും അൽ ഹുസ്ന, ഏറ്റവും നന്മ നിറഞ്ഞതും മേന്മ നിറഞ്ഞതുമാണ് എന്ന് മനസ്സിലാക്കണം. സൂറത്തുൽ അഅ്റാഫിലെ 180-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള നാമങ്ങൾ ഏറ്റവും നല്ലതായ നാമങ്ങളാകുന്നു. അഥവാ ഉലമാക്കൾ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാലിഗത്തുൻ ഫിൽ ഹസൻ, നന്മയുടെ ഏറ്റവും അങ്ങേത്തല എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇനിയൊരു മേന്മയില്ല, അതിനപ്പുറത്തേക്ക് ഇനിയൊരു ശ്രേഷ്ഠതയില്ല, അങ്ങനെയുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ. ഇൻഫറദ ബിഹാ അൻ ജമീഇൽ മഖ്ലൂഖാത്ത് ബിൽ കമാലി വൽ ജമാലി വൽ ജലാൽ, മുഴുവൻ സൃഷ്ടികളിൽ നിന്നും അവൻ വേറിട്ട് നിൽക്കുന്നത്, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ഈ നാമങ്ങളും ഗുണവിശേഷണങ്ങളും അവനുള്ളത് കൊണ്ടാണ്. അതിന് പ്രധാനമായും മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അൽ ഹുസ്ന, ഏറ്റവും നല്ലതാണ് എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അൽ കമാൽ, സമ്പൂർണതയാണ്. എവിടെയും ഒരു ന്യൂനത, ഒരു പോരായ്മ അല്ലാഹുവിൻ്റെ നാമങ്ങളിലോ വിശേഷണങ്ങളിലോ കാണുക സാധ്യമല്ല. അൽ കമാലാണ്, എല്ലാ അർത്ഥത്തിലും സമ്പൂർണമാണ്. രണ്ടാമത്തേത് അൽ ജമാലാണ്, ഭംഗിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളുടെയും അല്ലാഹുവിൻ്റെ സിഫാത്തുകളും അങ്ങേയറ്റം ഭംഗിയുള്ളതാണ്. മൂന്നാമത്തേത് അൽ ജലാൽ, മഹത്വമേറിയതാണ്. അൽ ജലാൽ എന്ന് പറഞ്ഞാൽ മഹത്വപൂർണമായത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പേടിയും ഭയപ്പാടും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിനയവും താഴ്മയും ഉണ്ടാകാവുന്ന അല്ലാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ ജലാലാണ്, ജലാലത്തുള്ളതാണ്, മഹത്വമുള്ളതാണ് എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ ജമാലാണ്, അതിൽ ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനോടുള്ള ഇഷ്ടവും മഹബത്തും എല്ലാം ഒരടിമയുടെ മനസ്സിലുണ്ടാക്കി തീർക്കുന്നതായ അല്ലാഹുവിൻ്റെ നാമങ്ങൾ, ഗുണങ്ങൾ. അതേപോലെ തന്നെ അത് കമാലാണ്, എല്ലാ അർത്ഥത്തിലും സമ്പൂർണമാണ്. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അൽ ഹുസ്ന, ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഐ ബിൽ കമാലി വൽ ജമാലി വൽ ജലാൽ
സമ്പൂർണതയിലും ഭംഗിയിലും മഹത്വത്തിലും അതിൻ്റെ ഏറ്റവും ഔന്നിത്യത്തിലുള്ള നാമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ദുആകളിലും ഇബാദത്തുകളിലും ഈ നാമങ്ങളുടെ ഒരു അസർ, അതിൻ്റെ ഒരു അനന്തരഫലം ഉണ്ടായിരിക്കണം. ഏതുപോലെ സൂറത്തുൽ അറാഫിലെ 180-ാമത്തെ ആയത്തിൽ തന്നെ പറഞ്ഞതുപോലെ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഉഹു ബിഹ, അള്ളാഹുവിന് നല്ല നല്ല നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. അതേപോലെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ദുആ എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കുണ്ട്, ഒന്ന് ദുആഉ മസ്അല, മറ്റൊന്ന് ദുആഉ ഇബാദ. ദുആഉ മസ്അല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളാണ്. എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമങ്ങളെ മുൻനിർത്തി ചോദിക്കണം. റഹ്മാനായ റബ്ബെ, എന്നോട് നീ കാരുണ്യം കാണിക്കണമേ. ഗഫൂറായ റബ്ബെ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് പുറത്തു തരണമേ. എന്നിങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളെ മുൻനിർത്തി അതിനെ വസീലയാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥനയാണ് ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, മറ്റ് ആരാധനകൾ, ജീവിതവിശുദ്ധി, ഇതെല്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കണം ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കാണുന്നവനായതുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടും അള്ളാഹു എല്ലാം കേൾക്കുന്നവനായതുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനാ നിർഭരമായ ആരാധനകളിൽ മുഴുകിയിട്ടുള്ള, സൽക്കർമ്മങ്ങളിൽ മുഴുകിയിട്ടുള്ള ഒരു ജീവിതം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉന്നതമായ നാമങ്ങൾ, ആ നാമങ്ങളെല്ലാം ഉന്നതമാണ് എന്ന് മനസ്സിലാക്കലും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ നാമങ്ങളിലും അവൻ്റെ ഒരു ഗുണവിശേഷണം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, കുല്ലുസ്മിൻ യതളമ്മനു സിഫ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ പേരുകളിലും ഒരു സിഫത്ത്, ഒരു ഗുണവിശേഷണമുണ്ടാകും. എന്നാൽ വലൈസ ബിൽ അക്സ്, നേരെ തിരിച്ചുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു ഗുണവിശേഷണം അനുസരിച്ച് തത്തുല്യമായ ഒരു പേര് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നൽകാൻ പാടില്ല. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളിലും നമുക്ക് ഒരു ഗുണവിശേഷണം കാണാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന്, അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുമ്പോൾ റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ പേരാണ്. അതിലടങ്ങിയിട്ടുള്ള ഗുണവിശേഷണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല കരുണ കാണിക്കും. ഗഫൂർ എന്നത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ്, ഇസ്മാണ്. അതിലടങ്ങിയ സിഫത്ത് എന്താണ്, ഗുണവിശേഷണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പ് നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അസ്സമീഅ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം കേൾക്കുന്നവനാണ്. അതിലടങ്ങിയിട്ടുള്ള സിഫത്ത് എന്താണ്, ഗുണവിശേഷണം എന്താണ്? എല്ലാ ശബ്ദങ്ങളും അള്ളാഹു കേൾക്കുന്നു. അള്ളാഹു കേൾക്കാത്ത ഒരു ശബ്ദവുമില്ല. അതോടൊപ്പം തന്നെ അവൻ സൃഷ്ടികളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അവർക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നവനാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ബസീറാണ് എന്ന് പറയുമ്പോൾ കാണുക എന്ന സിഫത്ത് അതിലുണ്ട്. സമീആണ് എന്ന് പറയുമ്പോൾ കേൾക്കുക എന്ന സിഫത്ത്, ബസീറാണ് എന്ന് പറയുമ്പോൾ കാണുക എന്ന സിഫത്ത്, ഗുണം. ഇപ്രകാരം അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളിലും ഒരു ഗുണവിശേഷണമുണ്ടാകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഗുണവിശേഷണങ്ങൾക്ക് രണ്ട് സ്വഭാവമാണുള്ളത്. ശരിക്കും ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾക്ക്, ഗുണവിശേഷണങ്ങൾക്ക് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന് സിഫത്തുൻ സുബൂതിയ്യ, മറ്റൊന്ന് വസിഫത്തുൻ മൻഫിയ്യ. ശരിക്കും ശ്രദ്ധിക്കുക, സിഫത്തുൻ സുബൂതിയ്യ, മറ്റൊന്ന് സിഫത്തുൻ മൻഫിയ്യ. എന്താണ് സുബൂതിയ്യ എന്ന് പറഞ്ഞാൽ ചില ഗുണങ്ങൾ അള്ളാഹുവിന് ഉണ്ട് എന്ന് സ്ഥാപിക്കലാണ്. ലളിതമാണ്, ഞാൻ അറബി വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല. മറിച്ച് അതിൻ്റെ ആശയം പറയുമ്പോൾ വളരെ ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കും. സിഫത്തുന് സുബൂതിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുന്നതിനാണ് അത് പറയുന്നത്. ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖയ്യൂമാണ്, അഥവാ എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അള്ളാഹു അസ്സമീആണ്, എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു അൽ ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. അപ്പോൾ ഇന്ന ഇന്ന ഗുണങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ള ഗുണവിശേഷണങ്ങളെ സ്ഥാപിക്കുന്ന അത്തരം സിഫാത്തുകൾക്കാണ് സിഫത്തുൻ സുബൂതിയ എന്ന് പറയുന്നത്. എന്നാൽ സിഫത്തുൻ മൻഫിയ എന്ന് പറയുന്നതോ, മൻഫിയ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നതായിട്ടുള്ള സിഫത്തുകൾ, അഥവാ അള്ളാഹുവിന് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയലാണ്. ലളിതമാണ്. എന്താണ്?
അള്ളാഹുവിന് അങ്ങനെയൊന്നില്ല എന്ന് പറയൽ. ഉദാഹരണത്തിന് നമുക്കൊക്കെ അറിയാം അള്ളാഹുവിന് സന്താനങ്ങളില്ല. അപ്പോൾ അള്ളാഹുവിന് സന്താനങ്ങളില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ സിഫത്ത്. അള്ളാഹുവിന് ഇണയില്ല, ഭാര്യയില്ല എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്. അള്ളാഹുവിന് മാതാപിതാക്കളില്ല. അതേപോലെ തന്നെ ലാ തഖുദുഹു സിനത്തും വലാ നൗം, അള്ളാഹുവിന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുന്ന സിഫത്തുകൾക്കാണ് സിഫത്തുൻ മൻഫിയ എന്ന് പറയുന്നത്. അവിടെ അള്ളാഹുവിന് അത്തരം സിഫാത്തുകൾ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ അള്ളാഹുവിന് ഉണ്ട് എന്ന് പറയുന്ന സിഫത്തുകളാണെങ്കിലോ അതിന് സിഫത്തുൻ സുബൂത്തിയ എന്ന് പറയും. അള്ളാഹുവിനില്ല എന്ന് പറയുന്ന സിഫത്തുകൾക്ക് സിഫത്തുൻ മൻഫിയ എന്ന് പറയും. ഇതിവിടെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ്? ഇതിവിടെ പ്രത്യേകം പറയാനുള്ള കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു കാര്യം ഉണ്ട് എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഇല്ല എന്ന് പറയുമ്പോഴും സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളിലും ഒരു ഗുണവിശേഷണമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നിരിക്കെ നമുക്കറിയാത്ത പേരുകൾ, നമുക്ക് വഹയിലൂടെ പ്രമാണങ്ങളിലൂടെ ലഭിക്കാത്ത പേരുകൾ അള്ളാഹുവിന് പറയാൻ പാടില്ല എന്ന തത്വം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകളിൽ ഒന്നെങ്കിൽ ഒന്ന് അള്ളാഹുവിനില്ല എന്ന് പറയലാണ്. ഉദാഹരണത്തിന് മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ മനസ്സിലാക്കിയത് അള്ളാഹു റഹ്മാൻ അല്ല എന്നാണ്. അത് ശരിയാണോ? അത് ശരിയല്ല. അവർ ചോദിച്ചത് ഖാലു വമർ റഹ്മാൻ എന്നാണ്. ഈ റഹ്മാൻ ആരാണ് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അള്ളാഹു അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ് എന്നതിനെ അവർ നിഷേധിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടുണ്ടോ? പാടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിച്ച എല്ലാ ഗുണവിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ നാമങ്ങളിലുണ്ട്. ആ നാമങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സന്താനങ്ങളുണ്ട്, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്നൊക്കെ അവർ വാദിച്ചില്ലേ? എന്നാൽ അത് ശരിയാണോ? അതും ശരിയല്ല. അപ്പോൾ അള്ളാഹുവിന് അത്തരം സിഫാത്തുകളില്ല, അത്തരം കാര്യങ്ങൾ അള്ളാഹുവുമായി ചേർത്ത് പറയാൻ പാടില്ല എന്നും സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിന് ഇല്ല എന്ന് പറയുന്നതും അള്ളാഹുവിന് ഉണ്ട് എന്ന് പറയുന്നതുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളിലും അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ സിഫാത്തുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള രൂപത്തിൽ അള്ളാഹുവിന് പേരുകൾ നൽകാൻ പാടില്ല. ഇക്കാര്യം പറയാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തന്നിഷ്ടപ്രകാരമുള്ള നാമങ്ങൾ നാം നൽകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും സ്ഥിരപ്പെട്ട നാമങ്ങളായിരിക്കണം അള്ളാഹുവിൻ്റെ നാമങ്ങളായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എന്ന് ഏറെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കുക. അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉം സിഫാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന വേറെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വിശദീകരണമല്ല നമ്മുടെ ഈ ദർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളും ആ നാമങ്ങളിലടങ്ങിയ ഗുണവിശേഷണങ്ങളും മനസ്സിലാക്കുക എന്ന പരിമിതമായ ഒരു ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ ദർസുള്ളത്. എന്നാൽ അനിവാര്യമായും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ സൂചിപ്പിച്ചു എന്നു മാത്രം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഇകളെ സംബന്ധിച്ച് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് ഒരല്പം നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഉദാഹരണത്തിന് സൂറത്തുൽ ആറാഫിലെ 180-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിന് നല്ല നല്ല പേരുകളുണ്ട്, ഫദുഊഹു ബിഹ, ആ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അവന് ഇബാദത്ത് ചെയ്യണം. വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇൽഹാദ് കാണിക്കുന്നവരെ നിങ്ങൾ തള്ളിക്കളയണം, നിങ്ങൾ ഉപേക്ഷിക്കണം, അവരെ പരിഗണിക്കരുത് എന്നാണ്. എന്താണ് പറഞ്ഞത്? വദറു, അതായത് ദറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിക്കൂ. വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇൽഹാദ് കാണിക്കുന്നവരെ നിങ്ങൾ ഒഴിവാക്കണം. സയുജ്സൗനമാക്കാനു യഅമലുൻ, അവർ പ്രവർത്തിക്കുന്നതിന് അവർക്ക് തക്കതായ പ്രതിഫലം അഥവാ ശിക്ഷ ലഭിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ, അള്ളാഹുവിൻ്റെ പേരുകളിൽ, അവൻ്റെ അസ്മാഇകളിൽ ഇൽഹാദ് കാണിക്കാൻ പാടില്ല. അത് കടുത്ത ശിക്ഷയ്ക്ക് കാരണമായി തീരുന്നതാണ്. എങ്കിൽ എന്താണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ള ഇൽഹാദ്? അത് നമുക്ക് പഠിക്കാം. എന്താണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഉള്ള ഇൽഹാദ്? ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അൽ ഇൽഹാദ് എന്ന് പറഞ്ഞാൽ, ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അത്തക്സീബു,
കളവാക്കലാണ്, കളവാക്കലാണ്. വഅസ്ലുൽ ഇൽഹാദ് ഫി കലാമിൽ അറബ് അൽ അദ്ലു അനിൽ ഖസ്ദ് വൽ മൈലു വൽ ജൗറു വൽ ഇൻഹിറാഫ്. അറബികളുടെ ഭാഷയിൽ ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസ്ലു ലക്ഷ്യത്തിൽ നിന്ന് തെറ്റലാണ്, അതേപോലെ തന്നെ അതിക്രമം കാണിക്കലാണ്, ദുർവ്യാഖ്യാനം നടത്തലാണ്. അപ്പോൾ ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റുക, അതിക്രമം കാണിക്കുക, ദുർവ്യാഖ്യാനിക്കുക, ഇതിനൊക്കെയാണ് ഇൽഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ ഇൽഹാദ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ആ നാമങ്ങളെ നിഷേധിക്കുക, അല്ലെങ്കിൽ ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഗുണവിശേഷണങ്ങളെ നിഷേധിക്കുക, അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിക്കുക, തെറ്റായ രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുക, അതിൽ അതിക്രമം കാണിക്കുക. ഇതെല്ലാം എന്താണ്? ഇൽഹാദാണ്. അതുകൊണ്ട് തന്നെ ഇൽഹാദ് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു, ഹുവ അൽ മീലു ബിഹാ അമ്മാ യജിബു ഇഅ്തിഖാദുഹു ഫീഹാ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്, അതിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനാണ് ഇൽഹാദ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്, സൂറത്തുൽ ആറാഫിലെ 180 പറയുന്നത്, അള്ളാഹുവിൻ്റെ അസ്മാഇകളിൽ ഇൽഹാദ് പാടില്ല, അത് കടുത്ത ശിക്ഷക്ക് കാരണമായി തീരുമെന്നാണ്. അപ്പോൾ ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്, അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഏത് അവസ്ഥക്കും എന്തു പറയും? ഇൽഹാദ് എന്ന് പറയുന്നതാണ്. അതിൽ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, എന്താണ് ഇൽഹാദ്? ഇൻകാറു ഷൈഇൻ മിനൽ അസ്മാ ഔ മിമ്മാ ദല്ലത് അലൈഹി മിനസ് സിഫാത്ത്. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നാമത്തെ തന്നെ നിഷേധിക്കലാണ്, അല്ലെങ്കിൽ ആ നാമം ഉൾക്കൊള്ളുന്ന സിഫത്തിനെ, ഗുണവിശേഷണത്തെ നിഷേധിക്കലാണ്. ഏതുപോലെ? നാം നേരത്തെ പറഞ്ഞതുപോലെ മക്കാ മുശ്രിക്കുകൾ ചോദിച്ചല്ലോ, വമർ റഹ്മാൻ, ആരാണ് ഈ പരമകാരുണ്യകൻ? അവർ ആ നാമത്തെ നിഷേധിച്ചു, ആ നാമം ഉൾക്കൊള്ളുന്ന ഗുണവിശേഷണത്തെയും അവർ നിഷേധിച്ചിരിക്കുകയാണ്. ഇപ്രകാരം അള്ളാഹുവിൻ്റെ ഇന്ന നാമം അള്ളാഹുവിനില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇന്ന സിഫത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുക, അതിനാണ് ഇൽഹാദ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രികളിലും മൂന്നാമത്തെ യാമം ആരംഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവസാനത്തെ രാത്രിയെ മൂന്നാക്കി ഭാഗിച്ചാൽ അതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ മുത്തവാത്തിറായി വന്നിട്ടുണ്ട്. അപ്പോൾ നുസൂലുള്ള, അള്ളാഹുവിൻ്റെ ഇറക്കം, അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥാപിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അള്ളാഹു അങ്ങനെ ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുക, അങ്ങനെ പാടില്ലാത്തതാണ്, അതിനാണ് നിഷേധമെന്ന് പറയുക, ഇൻകാർ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെയോ ഗുണവിശേഷണങ്ങളെയോ നിഷേധിക്കാൻ പാടില്ല, അങ്ങനെ നിഷേധിച്ചാൽ അതെന്താണ്? ഇൽഹാദാണ്. രണ്ടാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ നൽകാത്ത പേര് നൽകലാണ്. അപ്പോൾ അള്ളാഹുവിന് പേര് നൽകേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന് പേരിടാൻ അവകാശമില്ല, സൃഷ്ടികൾക്കാർക്കും അള്ളാഹുവിന് പേര് നൽകാൻ അവകാശമില്ല. എന്തുകൊണ്ടാ? നാം നേരത്തെ സൂചിപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുണവിശേഷണങ്ങൾ ചിലത് അള്ളാഹുവിനുള്ളതും വേറെ ചിലത് അള്ളാഹുവിനില്ലാത്തതുമാണ്. അത് സൃഷ്ടികളായ നമുക്കാർക്കും അറിയില്ല, അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അള്ളാഹുവിന് അറിയാതെ നമ്മൾ എങ്ങനെ അള്ളാഹുവിന് പേര് നൽകും? കാരണം ഓരോ പേരിലും അള്ളാഹുവിൻ്റെ ഒരു ഗുണവിശേഷണമുണ്ട്. ആ ഗുണവിശേഷണം ഉള്ളതുകൊണ്ട് തന്നെ ആ പേരുകൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതായിരിക്കണം, സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു, അള്ളാഹു അവന് നൽകാത്ത പേരുകൾ നാം നൽകാൻ പാടില്ല. അപ്പോൾ ഖുർആൻ കൊണ്ടും സഹീഹായ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട നാമങ്ങളെ നാം അള്ളാഹുവിന് നൽകുവാൻ പാടുള്ളൂ. സഹീഹായ ഹദീസിൽ പ്രവാചകൻ പഠിപ്പിച്ച ചില ദുആകളിൽ നമുക്കത് കാണാം. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവാ ലക സമ്മൈത ബിഹി നഫ്സക, നിന്റെ എല്ലാ നാമങ്ങളുടെയും, ആ നാമങ്ങളെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ നിനക്ക് നൽകിയ നാമങ്ങൾ. അപ്പോൾ അള്ളാഹുവിന് നാമങ്ങൾ നൽകുന്നത് ആര് തന്നെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതിൽ ഇൽഹാദ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് നൽകാത്ത പേരുകൾ നൽകലാണ്. ഏതുപോലെ ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ ഫാദർ എന്ന് പറയുന്നു, പിതാവ് എന്ന് വിളിക്കുന്നു. അങ്ങനെ പിതാവ് എന്ന പേര് അള്ളാഹുവിനില്ല, നമുക്കെവിടെയും കാണാൻ കഴിയില്ല. പക്ഷെ അവർ അങ്ങനെ ഒരു പേര് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകി. അതേപോലെ തന്നെ മറ്റൊന്നാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള സിഫാത്തുകൾ, അസ്മാഇകൾ അതേ അർത്ഥത്തിൽ സൃഷ്ടികൾക്ക് നൽകൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളിലും ഉന്നതമായ ഗുണവിശേഷണങ്ങളുണ്ട്, അതേ വിശേഷണം സൃഷ്ടികൾക്കുണ്ട് എന്ന് പറയലാണ്. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു വലിയ
ഏതെങ്കിലും ഒരു നബി അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു ഉത്തരം നൽകുന്നത് പോലെ ഉത്തരം നൽകും, അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കും, ഇങ്ങനെ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം അവകാശപ്പെട്ട നാമങ്ങളും ഗുണവിശേഷണങ്ങളും സൃഷ്ടികൾക്ക് കൽപ്പിച്ചു നൽകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടികളെ സ്രഷ്ടാവിനോട് ഉപമിക്കാനോ സ്രഷ്ടാവിനെ സൃഷ്ടികളോട് ഉപമിക്കുവാനോ പാടില്ല, രണ്ടും പാടില്ല. അതാണ് സൂറത്തു ശൂറയിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല, വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. അപ്പോൾ അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല, അതുകൊണ്ട് സ്രഷ്ടാവിനെ സൃഷ്ടികളോട് ഉപമിക്കരുത്, സൃഷ്ടികളെ സ്രഷ്ടാവിനോടും ഉപമിക്കുവാൻ പാടില്ല. ഹൽ തഅലമു ലഹു സമിയ്യ എന്ന് സൂറത്തു മറിയമിൽ 65-ാമത്തെ ആയത്തിൽ ചോദിച്ചില്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പേരൊത്ത വല്ലവരെയും നിങ്ങൾക്ക് അറിയാമോ? അതുകൊണ്ടാണ് നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷെയ്ഖാണ്, അദ്ദേഹം പറഞ്ഞത്, മൻ ഷബ്ബഹ അല്ലാഹ ബി ഖൽഖിഹി ഫഖദ് കഫർ, അള്ളാഹുവിനെ ആരെങ്കിലും സൃഷ്ടികളോട് ഉപമിച്ചാൽ അവൻ സത്യനിഷേധിയായി. വമൻ ജഹദമാ വസഫല്ലാഹു ബിഹി നഫ്സഹു ഫഖദ് കഫർ, അള്ളാഹു തനിക്ക് നൽകിയ വിശേഷണത്തെ ആരെങ്കിലും നിഷേധിച്ചാലോ അവനും സത്യനിഷേധിയായി. വലൈസ ഫീമാ വസഫല്ലാഹു ബിഹി നഫ്സഹു തഷ്ബീഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ വസ്ഫ് ചെയ്ത, അള്ളാഹുവിന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞതിൽ തഷ്ബീഹ് പാടില്ല, സൃഷ്ടികളോട് ഉപമപ്പെടുത്തുവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ സൃഷ്ടികളെ സ്രഷ്ടാവിനോടോ സ്രഷ്ടാവിനെ സൃഷ്ടികളോടോ ഉപമിച്ചുകൊണ്ടുള്ള നാമങ്ങളോ ഗുണവിശേഷണങ്ങളോ പറയാൻ പാടില്ലാത്തതാണ്, അതും ഇൽഹാദാണ്. 4-ാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ സൃഷ്ടികൾക്കോ അതേപോലെ തന്നെ അവർ ജൽപ്പിച്ചുണ്ടാക്കുന്ന ആരാധ്യന്മാർക്കോ നൽകുന്നത് കടുത്ത കുറ്റമാണ്. ഏതുപോലെ ചില ഉലമാക്കൾ പറഞ്ഞു, അറബികൾ അല്ലാത്ത എന്ന് അവർ പേര് നൽകിയിട്ടുള്ളത് ഇലാഹ് എന്ന അള്ളാഹുവിൻ്റെ പേരിനെ, അതല്ലെങ്കിൽ അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ പേരിൽ ഒരു താ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് അവർ ലാത്ത എന്ന് വിളിച്ചത് എന്ന് പറയപ്പെടുന്നു. അള്ളാഹു ആലം, അതങ്ങനെ തന്നെ, അത് ഒരഭിപ്രായം മാത്രമാണ്. അതേപോലെ തന്നെ ഉസ്സ എന്ന പേര് അസീസ് എന്നതിൽ നിന്നാണ്, മനാത്ത എന്നത് മന്നാൻ എന്ന വാക്കിൽ നിന്നുള്ളതാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ പേര് അങ്ങനെ തന്നെ നൽകാൻ അവർ ഭയപ്പെട്ടതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ അവർ വരുത്തി എന്ന് മാത്രം. അപ്പോൾ അത് യാഥാർത്ഥ്യമാണെങ്കിൽ അങ്ങനെ പാടില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, മറ്റൊരാൾക്കും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട നാമങ്ങൾ മറ്റാർക്കും നൽകാൻ പാടില്ല. പ്രത്യേകിച്ചും അള്ളാഹു അല്ലാത്തവരെ അവർക്ക് ഉലൂഹിയത്ത് ആരാധ്യത കൽപ്പിക്കുക എന്നത് ഗുരുതരമായ കുറ്റമാണ്. അത് അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ കൂടി നൽകിക്കൊണ്ടാണെങ്കിലോ അത് അങ്ങേയറ്റത്തെ അപകടം പിടിച്ച കാര്യമാണ്. എന്നാൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ നാമം നൽകുന്നില്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ സൃഷ്ടികൾക്കുണ്ട് എന്ന് വിശ്വസിച്ച് സൃഷ്ടികളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു കാണുന്നത് പോലെ കാണാൻ, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അള്ളാഹു ഉത്തരം നൽകുന്നത് പോലെ ഉത്തരം നൽകാൻ വലിയകൾക്കും അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കുമൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് തങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പറയുന്ന ആളുകളും വളരെ വലിയ ഇൽഹാദാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളിൽ ഇൽഹാദ് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ പാടില്ല, അതിനെ ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല, സൃഷ്ടികളോട് ഉപമപ്പെടുത്താൻ പാടില്ല, സ്വന്തമായ രൂപം പറയാൻ പാടില്ല, അള്ളാഹുവിൻ്റെ നാമങ്ങൾ സൃഷ്ടികൾക്കാർക്കും നൽകാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഗൗരവപ്പെട്ട കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങൾ. അത് മൂന്ന് വിധമുണ്ട് എന്ന് പറഞ്ഞാൽ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വിശദീകരിക്കുമ്പോൾ എന്താണ് ആ മൂന്ന് വിധം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നമുക്ക് കാണാം, കടുത്ത ദുഃഖമുണ്ടാകുമ്പോൾ ഉള്ള ഒരു പ്രാർത്ഥന, അള്ളാഹുമ ഇന്നി അബുദുക്ക ഇബ്നു അബുദിക്ക ഇബ്നു അമതിക് എന്ന് തുടങ്ങുന്ന ഒരു ദുആ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാകും. ആ ദുആയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണത്? അതിൽ പറയുന്നത്, അസ്അലുക ബികുല്ലിസ്മിൻ ഹുവലക്ക, അള്ളാഹുവേ നിനക്കുള്ള മുഴുവൻ നാമങ്ങളെയും മുൻനിർത്തി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സമ്മയ്ത ബിഹി നഫ്സക്, ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് നാം നേരത്തെ വിശദീകരിച്ചു, നീ നിനക്ക് നൽകിയ പേരുകൾ. അപ്പോൾ അള്ളാഹുവിന് നമ്മുടെ വക പേര് നൽകാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന് നൽകിയ പേരുകൾ, അതിൽ ഒന്ന്
ഔ അൻസൽതഹു ഫീ കിതാബിക് വേദഗ്രന്ഥത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിക്കുന്നതാണ്. അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്ന വേദഗ്രന്ഥങ്ങൾ സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, പരിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ സുഹഫ് ഇബ്രാഹിമോ മൂസ, മറ്റു സുഹഫുകൾ, ഏടുകൾ, ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെടുന്ന വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്ന, ആ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്ന നാമങ്ങൾ, ഇതാണ് ഒന്ന്. രണ്ടാമത്തത് ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, സൃഷ്ടികൾക്ക്, അമ്പിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കൊടുക്കുന്ന, മലക്കുകൾക്കോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്കോ അല്ലെങ്കിൽ മുഹമ്മദ് നബിക്കോ മറ്റു അമ്പിയാക്കൾക്കോ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പറഞ്ഞുകൊടുക്കുന്ന, വഹയിലൂടെ അറിയിച്ചു കൊടുക്കുന്ന വേദഗ്രന്ഥത്തിലില്ലാത്ത നാമങ്ങൾ, അത് അമ്പിയാക്കൾ അവരുടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തത് അവിസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, ഇൽമുൽ ഗൈബിൽ അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള നാമങ്ങൾ, അതാർക്കും അറിയില്ല, മലക്കുകൾക്കറിയില്ല, അമ്പിയാക്കൾക്കറിയില്ല, ആർക്കും അറിയാതെ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന നാമങ്ങൾ. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് 99 നാമങ്ങളുണ്ട് എന്ന് നമ്മൾ നമ്മുടെ ദർസിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇന്ന ലില്ലാഹി തആല 99 ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മൻ അഹ്സാഹ ദഖലൽ ജന്ന. അവിടെ ഉലമാക്കൾ പറഞ്ഞു, പഠിക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ സഹായിക്കുന്ന 99 നാമങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ പോവാൻ നമ്മെ സഹായിക്കുന്ന 99 നാമങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിനർത്ഥമില്ല. അതിന് ഈ സ്വഹീഹായ ഹദീസ് തെളിവാണ്. കാരണം ഇൽമുൽ ഗൈബിൽ അള്ളാഹുവിന് ഒരുപാട് പേരുണ്ടത് ആർക്കും അറിയില്ല. അപ്പോൾ 99 നാമങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് 99 കൂടുതൽ നാമങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമുക്ക് അറിയിച്ചു തരുന്നത് ഏതിലൂടെയാണ്? വേദഗ്രന്ഥങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും. അതേ നമുക്കറിയാവുന്ന നാമങ്ങളായിട്ടുള്ളൂ. ആ നാമങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ, അതിനാണ് മൻ അഹ്സാഹ എന്ന് പറഞ്ഞത്, ദഖലൽ ജന്ന, അവർ സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് മാത്രമല്ല, ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ ഒട്ടുമിക്ക ആയത്തുകളും അള്ളാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നാമം പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വല്ലാഹു ഗഫൂറു റഹീം, ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, ഇന്നല്ലാഹ കാന ഗഫൂറു റഹീമ, ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ എന്നിങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ ഒരുപാട് ഇസ്മുകൾ കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ അള്ളാഹു അവസാനിപ്പിക്കുന്നത്. ചില ആയത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ അസ്മാവും സിഫാത്തും മാത്രം പറയാൻ വേണ്ടി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ ചില ആയത്തുകൾ, അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, ഇങ്ങനെ തുടങ്ങിയ ആയത്തുകൾ. അതിൽ തന്നെ നമുക്കറിയാം അസ്മാവും സിഫാത്തും ഒരുമിച്ച് പറഞ്ഞ, അതാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തും, ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം. അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാപിക്കപ്പെട്ട സിഫത്തുകളാണ്. ലാ തഅഖുദുഹു സിനതു വലാ നൗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അങ്ങനെയൊന്നില്ല, ഉറക്കമോ മയക്കമോ ഇല്ല എന്ന് പറയലാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളും നാമങ്ങളും മാത്രം വിശദീകരിക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് തന്നെ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ആയത്തുൽ കുർസിയാണ്. അതിൽ നിന്ന് എന്ത് പാഠമാണ് സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുന്നത്? അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം, അള്ളാഹുവിൻ്റെ അസ്മാവ് സിഫാത്ത് ഉൾക്കൊള്ളുന്നതാണ് ഏറ്റവും മഹത്തരമായത്. അതുകൊണ്ട് ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ആയത്തുൽ കുർസി ആവാനുള്ള കാരണം തന്നെ അതിൽ അള്ളാഹുവിൻ്റെ ധാരാളം അസ്മാകളും സിഫാത്തുകളും അടങ്ങിയതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായി നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ആരംഭിക്കാം. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്ന് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇസ്മുല്ലാഹിൽ അഅളം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസത്തിൽ കൂടി വിശദീകരിക്കേണ്ടി വരും. ഇസ്മുല്ലാഹിൽ അഅളം, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ നാമം. ഇസ്മുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേര്. ആ പേരിൻ്റെ പ്രത്യേകത എന്താണ്? അൽ അഅളം, ഏറ്റവും മഹത്വമേറിയതാണ്.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും മഹത്വമേറിയ ഒരു പേരുണ്ട്. എന്താണ് അതിനുള്ള തെളിവ്? രണ്ട് തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഒന്ന്, ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, മിൻ അബ്ദില്ലാഹി ബിനി ബുറൈദ അൻ അബീഹി ഖാല സമിഅ അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യഖൂൽ, അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സഹാബി നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. തശഹ്ഹുദിൽ അദ്ദേഹം ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബി അന്നക അൻതല്ലാഹ്, തീർച്ചയായും നീയാകുന്നു അല്ലാഹു. ശരിക്കും ശ്രദ്ധിക്കുക, ബി അന്നക അൻതല്ലാഹ്, നീയാകുന്നു അല്ലാഹു, അൽ അഹദു സമദു, ഏകനായിട്ടുള്ളവൻ, സർവരാലും ആശ്രയിക്കപ്പെടുന്നവൻ അഥവാ എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ, അല്ലതീ ലം യലിദ് വലം യൂലദ്, പിതാവല്ല പുത്രനല്ല, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരുമില്ല. ഇങ്ങനെ ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ലഖദ് സഅലല്ലാഹ ബിസ്മിഹിൽ അഅലം, തീർച്ചയായും ഈ വ്യക്തി അള്ളാഹുവിനോട് ചോദിച്ചത് ബിസ്മിഹിൽ അഅലം, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്വമേറിയ നാമം ഉപയോഗിച്ചുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ്. സഅലല്ലാഹ, അള്ളാഹുവിനോട് ചോദിച്ചത് ഏത് പേര് വെച്ചിട്ടാണ്? ബിസ്മിഹിൽ അഅലം, ഏറ്റവും മഹത്വമേറിയ നാമം ഉപയോഗിച്ചുകൊണ്ടാണ്. ആ നാമത്തിന്റെ പ്രത്യേകത ശ്രദ്ധിക്കൂ, ആ നാമം ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്താൽ തീർച്ചയായും ആ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും, ചോദിച്ചാൽ നൽകും. വഇദാ ദുഇയ ബിഹി അജാബ്, ആ നാമം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകുകയും ചെയ്യും. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന, ഏറ്റവും വലിയ വസീലയായി കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലാഹുവിന്റെ ഏറ്റവും ഔന്നിത്യമേറിയ നാമം, അതിനാണ് ഇസ്മുല്ലാഹിൽ അഅലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് രണ്ട് കാര്യം ബോധ്യപ്പെട്ടു. ഒന്ന്, ഇസ്മുല്ലാഹിൽ അഅലം, അള്ളാഹുവിന് മഹത്തായ ഇസ്മുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതോടൊപ്പം അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതാണ്, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇനി ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്നഹു കാന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ വ റജുലുൻ യുസല്ലി സുമ്മ ദഅ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞാൻ ഇരിക്കുമ്പോൾ ഒരാൾ പള്ളിയിൽ നമസ്കരിക്കുകയാണ്, അദ്ദേഹം ഇതേപോലെ തശഹുദിൽ ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, സർവസ്തുതികളും നിനക്കാണ്, ലാ ഇലാഹ ഇല്ല അൻത്, നീയല്ലാതെ ആരാധ്യനില്ല, അൽ മന്നാനു, ഏറെ ഔദാര്യം ചെയ്യുന്നവനായ, ബദീഉ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനായ, യാദൽ ജലാലി വൽ ഇക്റാം, എല്ലാ മഹത്വത്തിൻ്റെയും എല്ലാ ഔദാര്യത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും കറമിൻ്റെയും ഉടമസ്ഥനായ, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹുവേ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഈ സിഫാത്തുകളും അസ്മാഉകളും ഒക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഖദ് ദഅല്ലാഹു ബിസ്മിഹിൽ അദീം, അള്ളാഹുവിന്റെ അതിമഹത്തായ നാമം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വ്യക്തി ദുആ ചെയ്തത്. അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ് വഇദാ സുഇല ബിഹി അഅതാ, നേരത്തെ പറഞ്ഞതുപോലെ ഈ നാമം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഹദീസുകളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, അള്ളാഹുവിന് ഇസ്മുല്ലാഹിൽ അഅലം, അള്ളാഹുവിന് ഉന്നതമായ വളരെ മഹത്വമേറിയ ഒരു നാമമുണ്ട്, ആ നാമം ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. എങ്കിൽ ഏതാണ് ആ ഇസ്മുല്ലാഹിൽ അഅലം, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ ആ നാമം ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അത് പരിശോധിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ചില ഉലമാക്കൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നാമത്തെ മഹത്വമേറിയതാണ് എന്ന് പറയാൻ പാടില്ല, മറിച്ച് ഇതിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും മഹത്വമേറിയതാണ് എന്നാണ്. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ബി അന്നക അൻതല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ അഹദ് അസ്സമദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ അൽ മന്നാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബദീഉ സമാവാതി വൽ അർദ് എന്ന സിഫത്ത് പറഞ്ഞിട്ടുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ഏതെങ്കിലും ഒരു നാമം അത് കൂടുതൽ മഹത്വമേറിയതാണ് എന്ന് പറയാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും ഒരുപോലെയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പ്രബലമായ അഭിപ്രായമല്ല എന്ന് മനസ്സിലാക്കുക.
മറിച്ച് പ്രബലമായ അഭിപ്രായം ഈ ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മു ഉപയോഗിച്ചുകൊണ്ടാണ് ചോദിച്ചത്. ആ ഇസ്മിൻ്റെ പ്രത്യേകത, ആ ഇസ്മു ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒരിക്കലും ആ ദുആ തള്ളപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ടത് പ്രത്യേകം തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ ഔന്നിത്യമേറിയതാണ്, അതിൽ തന്നെ ഏറ്റവും മഹത്വമേറിയ ഒരു നാമമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ധാരാളം പണ്ഡിതന്മാർ, അവരാണ് മഹാഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത്. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ ഫതുഹുൽ ബാരിയിൽ ഏതാണ് ഇസ്മുല്ലാഹിൽ അളം, അള്ളാഹുവിൻ്റെ ആ ഏറ്റവും മഹത്വമേറിയ നാമം ഏതാണ് എന്ന് പല ഹദീസുകളെയും ജമ്മു ചെയ്തുകൊണ്ട്, അതിൽ പല ഹദീസുകളും ദുർബലമാണ്, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും ജമ്മു ചെയ്തുകൊണ്ട് അദ്ദേഹം 14 പേരുകൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ നാമങ്ങൾ? ആ നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് അള്ളാഹ് എന്നതാണ്, മറ്റൊന്ന് അള്ളാഹു റഹ്മാനു റഹീം. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. അർ റഹ്മാനു റഹീം, അൽ ഹയ്യുൽ ഖയ്യൂം. അതേപോലെ തന്നെ അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹന്നാൻ, അൽ മന്നാൻ, ബദീഉ സമാവാതി വൽ അർദ്, ദുൽ ജലാലി വൽ ഇക്രാം, അൽ ഹയ്യുൽ ഖയ്യൂം. അതേപോലെ തന്നെ ദുൽ ജലാലി വൽ ഇക്രാം. അതേപോലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അൽ അഹദു അസ്സമദു, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, റബ്ബി റബ്ബി. അതേപോലെ തന്നെ ദഅവത്തു ദിന്നൂൻ ഫീ ബത്നിൽ ഹൂത്ത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, ഹുവല്ലാ അല്ലാ അല്ലാ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാ. ഇതൊക്കെയാണ് ഇസ്മുല്ലാഹിൽ അഅലം എന്ന് ഞാൻ ഈ പറഞ്ഞ പേരുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ ഇസ്മുകൾ എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതിനെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ വന്ന ചില നാമങ്ങളുണ്ട്. ഏതാണത്? അൽ അഹദ് അസ്സമദ്, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതേപോലെ തന്നെ യാദൽ ജലാലി വൽ ഇക്രാം, യാ ഹയ്യു യാ ഖയ്യൂം, ബദീഉ സമാവാതി വൽ അർദ്, അൽ മന്നാൻ, ലാ ഇലാഹ ഇല്ലാ അൻത് തുടങ്ങിയിട്ടുള്ള നാമങ്ങളുമുണ്ട്. എന്നാൽ ഈ എല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ അളം ഏറ്റവും ഉന്നതമായ നാമങ്ങളാണോ? അവിടെ ഉലമാക്കൾ പറഞ്ഞു, ഈ രണ്ട് ഹദീസിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമങ്ങൾ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഈ രണ്ട് ഹദീസുകളിലും കോമൺ ആയി വന്ന ഒരു പേരുണ്ട്. ഏതാണ് ആ നാമം? അല്ലാഹ് എന്നതാണ്. ഒന്നിൽ അല്ലാഹുമ്മ എന്ന് കാണാം, മറ്റൊരു ഹദീസിൽ അന്നക അൻതല്ലാഹ്, നീയാകുന്നു അല്ലാഹു. അതുകൊണ്ട് തന്നെ ശരിക്കും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇസ്മുല്ലാഹിൽ അഅലം, ഇസ്മുല്ലാഹി അൽ അഅലം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ ഇസ്മു എന്ന് പറഞ്ഞാൽ അതേതാണ്? അല്ലാഹ് എന്ന പേര് തന്നെയാണ്. അല്ലാഹ് എന്ന നാമമാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ നാമം എന്ന് അറിയപ്പെടുന്നത് എന്ന് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു. മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹം അതിന് പറയാനുള്ള ഒരു കാരണം, അദ്ദേഹം പറഞ്ഞത് ഇസ്മുല്ലാഹ്, അല്ലാ എന്ന അള്ളാഹുവിൻ്റെ നാമം, ദാല്ലുന അല ജമീഇൽ അസ്മാഇൽ ഹുസ്ന വസ്സിഫാത്തിൽ ഉല, അള്ളാഹുവിൻ്റെ മറ്റെല്ലാ നാമങ്ങളും ഈ നാമത്തിലേക്ക് ചേർത്താണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ ഹുസ്നായ, അസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞ എല്ലാ നല്ല വിശിഷ്ട നാമങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അല്ലാഹ് എന്ന പദം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ ഉന്നതമായ സിഫാത്തുകളും ഉൾക്കൊള്ളുന്ന ഇസ്മാണ് അല്ലാഹ് എന്നത്. അതേപോലെ തന്നെ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈ, ഇമാം അബൂ ഹനീഫ, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് ഇസ്മുല്ലാഹിൽ അഅലം ഹുവ അല്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ നാമം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അല്ലാഹ് എന്ന പേരാണ് എന്നാണ്. ഇമാം തഹാവിയും ധാരാളക്കണക്കിന് മറ്റു ഉലമാക്കളും അങ്ങനെ തന്നെയാണ് പറയപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കിതാബുകളിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു. മാത്രമല്ല ചില ഉലമാക്കൾ പറഞ്ഞു, അന്ന ഇസ്മ അല്ലാഹ്, അല്ലാഹ് എന്ന പേര് അലമുൽ ലിദ്ദാത്ത്, അല്ലാഹു എന്ന അസ്തിത്വത്തെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണത്. വ മുഖ്തസ്സുൻ ബിഹി, അത് അല്ലാഹുവിന് മാത്രം ഖാസായ പേരാണ്. ഫയഉമ്മു ജമീഅ അസ്മാഇൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ എല്ലാ ഉന്നതമായ നാമങ്ങളും ഇതിലേക്കാണ് ചേർത്ത് പറയപ്പെടുന്നത്. എല്ലാ ഹംദുകളും ഈ പേരിലേക്കാണ് ചേർക്കപ്പെടുന്നത്. ഇതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും അള്ളാഹുവിനാണ്. എന്നിട്ടാണ് പറയുന്നത് എന്ത്? റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ. അപ്പോൾ എല്ലാ ഹംദുകളും
എല്ലാ സനാഇകളും എല്ലാ അസ്മാഇകളും എല്ലാ സിഫാത്തുകളും ഏത് പേരിലേക്കാണ് ചേർത്ത് പറയപ്പെടുന്നത്? അള്ളാഹ് എന്ന പേരിലേക്കാണ് ചേർത്ത് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്മുല്ലാഹിൽ ആലം എന്നത് അള്ളാഹുവാണ് എന്ന് ഉലമാക്കൾ പറയുന്നു. ചില കാരണങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്, ആ കാരണങ്ങൾ ഒന്ന് ഓടിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം, ഒരാൾ മുസ്ലിമായി തീരാനുള്ള ഷഹാദത്ത് കലിമയിൽ ഉപയോഗിക്കപ്പെടുന്ന പേരേതാണ്? ഇപ്പം ഏറ്റവും പ്രധാനം അതാണല്ലോ, മുസ്ലിം അല്ലാത്തൊരാൾ മുസ്ലിമായി തീരുക, അല്ലെങ്കിൽ തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളായി തീരുക, അതാണ് ഇഹ പര വിജയത്തിൻ്റെ അടിസ്ഥാനം. അതേതാണ്? കലിമത്തു തൗഹീദാണ്, തൗഹീദിൻ്റെ കലിമത്താണ്. അതാണ് ഏറ്റവും അഫ്ളലായത്. അഫ്ളലുമാ കുൽത്തു അനവൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പറയപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയപ്പെടുന്ന ആ കലിമത്തു തൗഹീദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ മുസ്ലിമായി തീരുന്നത്. ആ കലിമത്തു തൗഹീദിൽ ഉപയോഗിക്കപ്പെട്ട പേരേതാണ്? അള്ളാഹ്, സംശയമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, അള്ളാഹുവിന് വിശിഷ്ടനാമങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബിന് വിശിഷ്ടനാമങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗഫൂറായ അള്ളാഹുവിന് വിശിഷ്ടനാമങ്ങളുണ്ട് എന്ന് പറയാതെ അള്ളാഹുവിന് ഗഫൂർ എന്ന നാമമുണ്ട്, അതല്ലാതെ ഗഫൂറിന് അള്ളാഹു എന്ന നാമമുണ്ട് എന്ന് കാണാൻ കഴിയില്ല. റഹ്മാനിന് അള്ളാഹു എന്ന നാമമുണ്ട് എന്ന് നമുക്ക് പ്രയോഗിച്ചത് കാണാൻ കഴിയില്ല. അസീസിന് അള്ളാഹു എന്ന നാമമുണ്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എന്തേ കഴിയുള്ളൂ? ഇന്നല്ലാഹ അസീസുൻ, ഇന്നല്ലാഹ അലീമുൻ, ഇന്നല്ലാഹ ഹക്കീമുൻ, ഇന്നല്ലാഹ ഗഫൂറുൻ. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഹലീമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ കുറിക്കുന്ന പേരാണത്. നമ്മൾ പഠിച്ച ഹദീസിലുള്ളത് എന്താണ്? ഇന്നലില്ലാഹി തആല തിസ്അത്തൻ വതിസ്ഈന ഇസ്മ, അള്ളാഹുവിന് 99 പേരുകളുണ്ട്. ഖുർആനിലുള്ളതും അങ്ങനെ തന്നെ, വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിന് നല്ല പേരുകളുണ്ട്. അവിടങ്ങളിലൊക്കെ അള്ളാഹുവിലേക്കാണ് ചേർത്ത് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു കാരണമായി ഉലമാക്കൾ പറയുന്നു. മൂന്നാമത്തെ നിങ്ങൾ നോക്കൂ, നമ്മുടെ ആരാധനകളിലും തക്ബീറുകളിലും ബാങ്കിലുമെല്ലാം ഉപയോഗിക്കപ്പെടുന്ന പേരേതാണ്? അള്ളാഹു എന്നുള്ളതാണ്. നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹു അക്ബർ എന്നാണ് പറയുന്നത്. അർറഹ്മാനു അക്ബർ എന്ന് പറഞ്ഞാൽ പോലും അത് ശരിയാകുമോ ഇല്ലേ? അത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അവിടെ അള്ളാഹു അക്ബർ ഓരോ ചലനങ്ങളിലും, ബാങ്കിൽ അള്ളാഹു അക്ബർ, തക്ബീറുകളിൽ അള്ളാഹു അക്ബർ, ഇതാണ് നാം കാണുന്നത്. ഇനി അദ്കാറുകൾ നോക്കൂ, തസ്ബീഹുകളായി പഠിപ്പിക്കപ്പെട്ടതിലൊക്കെ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എന്ന പേരാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ഒക്കെ അല്ലാഹു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇനി പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട പേരേതാണ്? അല്ലാഹ് എന്നാണ്. 2697 സ്ഥലങ്ങളിൽ അല്ലാഹു എന്ന പേരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയധികം ആവർത്തിച്ച ഒരു പേര് ഖുർആനിൽ കാണാൻ കഴിയില്ല, ഹദീസുകളിലും കാണാൻ കഴിയില്ല. 2697 സ്ഥലങ്ങളിൽ, 5 സ്ഥലങ്ങളിൽ അല്ലാഹുമ്മ എന്നും കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഈ നാമം സൃഷ്ടികൾ മറ്റുള്ളവർക്ക് നൽകാൻ ഭയപ്പെട്ടിരുന്നു. മക്കാ മുശ്രിക്കുകൾ പോലും, നേരത്തെ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും, അവർ അവരുടെ വിഗ്രഹങ്ങൾക്ക് അത് ശരിയാണ് എന്ന അഭിപ്രായം ഭൂരിപക്ഷം പണ്ഡിതന്മാരെ അംഗീകരിച്ചിട്ടില്ല. ലാത്ത ഉസ്സ മനാത്ത എന്നത് അള്ളാഹുവിൻ്റെ പേര് നൽകിയതാണ് എന്നത് എല്ലാവരും അംഗീകരിച്ചതല്ല. ഇനി അംഗീകരിച്ചാൽ പോലും അതിലവർ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, നേർക്ക് നേരെ പേര് നൽകിയിട്ടില്ല. അങ്ങനെ പേര് നൽകാൻ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ പേര് മറ്റാർക്കെങ്കിലും നൽകാൻ അവർ ഭയപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, മുഴുവൻ സമുദായങ്ങളും അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു എന്നതാണ്. അല്പം ചില നിരീശ്വരവാദികൾ ഒഴികെ യഹൂദരും ക്രൈസ്തവരും മറ്റു അമ്പിയാക്കളുടെ സമൂഹങ്ങളും എല്ലാവരും പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ച് അവർ അല്ലാഹ് എന്നാണ് പറഞ്ഞത്. വലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഏത് കാര്യങ്ങളും ആരംഭിക്കുമ്പോൾ ബിസ്മിർ റഹ്മാൻ എന്നോ ബിസ്മിൽ ഗഫൂർ എന്നോ പറയാതെ സാധാരണ നമ്മൾ കാണുന്നത് എന്താണ്? ബിസ്മില്ലാഹി റഹ്മാനു റഹീം, ബിസ്മില്ലാഹ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അള്ളാഹു എന്ന് പറയുമ്പോൾ എല്ലാ നാമങ്ങളും അതിലേക്ക് വന്നു ചേരുന്നു, എല്ലാ സിഫാത്തുകളും അതിലേക്ക് വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹ് എന്ന് ഭൂമിയിൽ ഉച്ചരിക്കപ്പെടുന്നത് കൂടി നിലച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ്. മറ്റു അസ്മാകളൊന്നും വിളിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എന്നാൽ അള്ളാഹ് എന്ന് പറയാൻ പിന്നെ ഭൂമിയിൽ ആരുമില്ലെങ്കിൽ അതിനുശേഷം ഖിയാമത്ത് നാളാണ് എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ പറയപ്പെട്ട ധാരാളം കാരണങ്ങളെ ജമ്മ ചെയ്തുകൊണ്ട് ഒരു വലിയ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത്
ഇസ്മുല്ലാഹില്ല അളം എന്ന് പറഞ്ഞാൽ അതേതാണ്? അള്ളാഹ് എന്ന നാമമാണ്. പ്രമാണങ്ങളോടും ഈ പറഞ്ഞ കാരണങ്ങളുടെ പിൻബലത്തോടുകൂടും കൂടിയും അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമെന്നാണ് തോന്നുന്നത്. അതേ സന്ദർഭത്തിൽ ആ ഹദീസിൽ വന്ന അൽ ഹയ്യ്, അൽ ഖയ്യൂം, അൽ അഹദ സമദ്, അൽ മന്നാൻ ബദീഉ സമാവാത്തി വൽ അർദ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുൽ കുർസിയിലും മറ്റു അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട ആയത്തുകളിലും വന്ന നാമങ്ങൾ അതിൻ്റെ താഴെ നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്നൊക്കെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ചുരുക്കത്തിൽ, അള്ളാഹുവിന് ഇസ്മുല്ലാഹില്ല അള്ളം മഹത്തായ ഒരു നാമമുണ്ടെന്നും അത് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദുആകളിൽ അള്ളാഹുമ്മ എന്ന് ധാരാളമായി വരട്ടെ, അള്ളാഹ് എന്നുള്ള ആ പേര് ധാരാളമായി വരട്ടെ. പിന്നീട് അതിനോട് ചേർത്തുകൊണ്ട് അൽ ഹയ്യു അൽ ഖയ്യൂം, യാദൽ ജലാലി വൽ ഇക്രാം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മുടെ ഇനിയുള്ള വിശദീകരണങ്ങളിൽ വരും ഇൻഷാ അല്ലാ. അതുകൊണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്യുക, കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്താൽ മറ്റു അസ്മാഅകളിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.